ചോക്കിൽ ശില്പനിർമ്മാണം നടത്തി ശ്രദ്ധേയനാവുകയാണ് കാസർഗോഡ് നീലേശ്വരം സ്വദേശി അനന്തു കെ സജി. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ അനന്തുവിന്റെ കരവിരുതിൽ വിരിഞ്ഞത് 20 ശില്പികൾ. മനസ്സിൽ പതിഞ്ഞ മഹാരഥന്മാരുടെ മുഖങ്ങൾ ചോക്കിൽ ശില്പങ്ങളാക്കി മാറ്റുകയാണ് നീലേശ്വരം സ്വദേശി അനന്തു. ഗാന്ധിജി, സ്വാമി വിവേകാനന്ദൻ, മദർ തെരേസ, ഡോക്ടർ APJ അബ്ദുൾ കലാം തുടങ്ങിയ പ്രമുഖരുടേതടക്കം 20 ശില്പങ്ങളാണ് അനന്തുവിന്റെ കരവിരുതിൽ വിരിഞ്ഞത്. നിർമ്മാണ സമയത്ത് ചോക്ക് പൊടിഞ്ഞു പോകുന്നതിനാൽ ഇവ ഉണ്ടാക്കിയെടുക്കുക ഏറെ ശ്രമകരമാണ്. ഒരു രൂപം തീർക്കാൻ 3 മണിക്കൂറോളം വേണ്ടിവരും. ഡോക്ടർ APJ അബ്ദുൾ കലാമിന്റെ രൂപം തീർത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ സുഹൃത്തുക്കളിൽ നിന്നും ലഭിച്ച പ്രോത്സാഹനം കൂടുതൽ ശില്പങ്ങൾ ഉണ്ടാക്കാൻ പ്രചോദനമായി. ഏകദേശം 2 വർഷത്തോളമായി ഞാൻ ഈ ചോക്കിൽ ശില്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു ഒഴിവ് സമയങ്ങളിൽ ആണ് ഞാൻ ഈ ശില്പ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. എനിക്ക് കിട്ടിയ ഒരു ചോക്ക് കഷ്ണത്തിൽ നിന്നാണ് ഞാൻ ആദ്യം ഈ ഒരു അബ്ദുൾ കലാമിൻ്റെ ഒരു ശില്പം ഉണ്ടാക്കിയത്. അന്ന് ശില്പം എൻ്റെ സുഹൃത്തുക്കളും മറ്റും കണ്ട് കിട്ടിയ പ്രോത്സാഹനമാണ് ബാക്കി ശില്പങ്ങൾ ഉണ്ടാക്കാൻ ഒരു പ്രചോദനമായത്. പിന്നീട് ശില്പങ്ങൾ ഉണ്ടാക്കി അതിനെ ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇടുകയും എപ്പോഴും പ്രോത്സാഹനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് സിമെൻറ്റിൽ, കളിമണ്ണ് എന്നീ മീഡിയങ്ങളിൽ ഞാൻ ശില്പങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചോക്കിലൊരു പരീക്ഷണം ആദ്യമായിട്ടായിരുന്നു. ബ്ലേഡും സൂചിയും ഉപയോഗിച്ചാണ് നിർമ്മാണം. സ്കൂൾ പഠനകാലം മുതൽ തന്നെ സിമെന്റ് കളിമൺ ശില്പങ്ങൾ ചെയ്തു വരികയാണ് 24-കാരനായ അനന്തു കെ സജി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.